ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ ഷാഫി ചാലിയം. ഇന്നിപ്പോൾ പി വി അബ്ദുൽ വഹാബ് തുറന്നു തന്നെ പറഞ്ഞു, ഈ ഇന്നലത്തെ പാർലമെന്റിലെ കോൺഗ്രസിന്റെ അസാന്നിധ്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയില്ല, പിന്നിൽ എന്തെങ്കിലും കളി നടന്നോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്ന്. ഞാൻ തുറന്നു ചോദിക്കുകയാണ്, മുസ്ലിം കോസിന്റെ കാര്യത്തിൽ കോൺഗ്രസ് അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന സമീപനം സ്വീകരിക്കുന്നു എന്ന ശക്തമായ പരാതി നിങ്ങൾക്കുണ്ടോ? ഞങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ന് വാർത്താലയത്തിൽ അർത്ഥശങ്കക്കിടയില്ലാതെ വിധം അത് വ്യക്തമാക്കി. വഹാബ് സാഹിബിന്റെ പരാമർശം പ്രസംഗത്തിനിടെ ഉയർന്ന ഒരു കാഷ്വൽ പരാമർശം മാത്രമാണ്, ആ വിഷയം അവസാനിച്ചു കഴിഞ്ഞു എന്ന് ഞങ്ങളുടെ ദേശീയ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ എന്തെങ്കിലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ പരസ്പരം സംസാരിച്ച് അവസാനിപ്പിച്ചു. അല്ല, ഇത് ഷാഫിച്ചാലും ഇതങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന വിഷയമാണോ ലീഗിനെ സംബന്ധിച്ച്? ഇതിപ്പോൾ കേവലം രാഷ്ട്രീയ വിഷയമല്ല, ഏകീകൃത സിവിൽ കോഡ് ഇന്നത്തെ സാഹചര്യത്തിൽ വരികയാണെങ്കിൽ അതെന്തായാലും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് സ്വീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ എം പിമാർ എന്തുകൊണ്ട് ഇല്ലാതിരുന്നു എന്നൊക്കെയുള്ളത് കോൺഗ്രസ് വിശദീകരിക്കട്ടെ. അങ്ങനെയുള്ള കാര്യത്തിൽ കോൺഗ്രസ് ഒരു വഴുവഴുപ്പൻ നിലപാട് സ്വീകരിച്ചാൽ അത് എങ്ങനെയാണ് ലീഗിന് സ്വീകരിക്കാൻ കഴിയുക, അതെങ്ങനെയാണ് ലീഗിന് അംഗീകരിക്കാൻ കഴിയുക? അല്ല, അക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് പുറത്തേക്ക് വന്നല്ലോ, അത് നമ്മൾ മനസ്സിലാക്കിയില്ലേ? പാർലമെന്റിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ടവരെ കാണാത്ത ഒരു വിഷയത്തിൽ വഹാബ് സാഹിബ് പരാമർശം നടത്തിയാണ്. പക്ഷെ തൊട്ടു പിറകിൽ തന്നെ കോൺഗ്രസിലെ മൂന്ന് രാജ്യസഭാംഗങ്ങൾ, അതിൽ വളരെ സീനിയറായ ആളുകൾ അടക്കമുള്ളവർ തന്നെ കൃത്യമായ നിലപാട് പറയുകയും സ്വാഭാവികമായിട്ടും അതേക്കുറിച്ച് കോൺഗ്രസ് ലീഡർഷിപ്പുമായി ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങൾ നേതാക്കൾ ആശയവിനിമയം നടത്തി, ഞങ്ങൾ ദേശീയ നേതാക്കൾ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ വിഷയത്തിൽ അങ്ങനെയുള്ളൂ, അതിന്മേലെ ഇനി ഒന്നും എന്താണ് ഇനി ഓൺ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിനുമേലെ ഞങ്ങൾ എന്ത് പറയാനാണ്. അല്ലല്ല, 31 കോൺഗ്രസ് അംഗങ്ങളുണ്ട്, അതിൽ 3 പേർ ഈ ചർച്ച നടക്കുന്നതിനിടെ ആണ് വന്ന് അഭിപ്രായം പറഞ്ഞത്. ഈ ബിൽ ചർച്ചയ്ക്കെടുക്കുന്ന സമയത്ത്, ഈ ബിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അവിടെ കോൺഗ്രസിൻ്റെ എം പിമാർ ആരും ഉണ്ടായിരുന്നില്ല, അതേസമയം ലീഗിൻ്റെ രാജ്യസഭാ എം പി ഉണ്ടായിരുന്നു, സി പി എമ്മിൻ്റെ എം പിമാർ ഉണ്ടായിരുന്നു. അവരാണ് അവിടെ ഇത് അവതരിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന നിലയിൽ നോട്ടീസ് നൽകുന്നത്. ചട്ടം 67 അനുസരിച്ചുള്ള നോട്ടീസ് സി പി എം എം പിമാരും മറ്റുമാണ് നൽകുന്നത്. അപ്പോൾ ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ മുഖ്യ ഘടകകക്ഷിയായ കോൺഗ്രസ്സിന് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരു സ്ട്രോങ് ആയ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമായി ലീഗിന് തോന്നുന്നില്ലേ? ഇനിയിപ്പോൾ ലീഗിന് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ ഒരു പക്ഷേ സമുദായ അംഗങ്ങൾക്ക് തോന്നാലോ? അല്ല, വിഷയത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പോരായ്മ ഉണ്ടെങ്കിൽ അതിന് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്കൊരു മടിയില്ല. ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചാൽ കോൺഗ്രസ് അത് അനുഭാവപൂർവ്വം പരിഗണിക്കാറുണ്ട്. ഈ വിഷയത്തിനുള്ള നയം എന്ത് എന്നതാണ്? നയം വളരെ കീഴ്കൃത്യമായി കോൺഗ്രസ് അവതരിപ്പിച്ചു. കഴിഞ്ഞ ഹിമാചൽ പ്രദേശിൽ നമുക്കറിയാം ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് നന്ദ, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റിലാണ് ബി ജെ പിക്ക് ദയനീയ പരാജയമുണ്ടായത്. അവിടെ ഏറ്റവും കൂടുതൽ ഇലക്ഷനിൽ ഉയർത്തിപ്പിടിച്ച ബി ജെ പിയുടെ മുദ്രാവാക്യം ഏക സിവിൽ കോഡാണെന്ന് മനസ്സിലാക്കുക. ആ മുദ്രാവാക്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് കളത്തിലിറങ്ങിയത്. ആ മുദ്രാവാക്യത്തിനെതിരെ ശക്തമായ സമീപനം സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയ കോൺഗ്രസിന് വലിയ സ്വീകാര്യതയും വിജയവുമാണ് അവിടെ ലഭിച്ചത്. അത് മനസ്സിലാക്കുക. അപ്പൊ കോൺഗ്രസിന്റെ നിലപാട് ശക്തമാണ്. പിന്നെ ഇതൊരു പ്രൈവറ്റ് ബില്ലാണ്, അതിന്റെ ഒരു ബില്ലിന്റെ അവതരണാനുമതിയുടെ വിഷയം മാത്രമായിട്ടുള്ളൂ. ഇനി വരും നാളുകളിൽ അതിൽ വളരെ കൃത്യമായ രീതിയിൽ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളെ സംഘടിപ്പിച്ച് കോൺഗ്രസ് തന്നെയാണ് ഇത് ലീഡ് ചെയ്യേണ്ടത് എന്നതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അപ്പോ അതേക്കുറിച്ചുള്ള നിലപാടാണ് ഞങ്ങൾ എടുത്തത്. കോൺഗ്രസ് അത് വളരെ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ സി പി എം ഇതിൽ വലിയ ചാമ്പ്യന്മാരൊന്നാകും. 1986 ആദ്യമായി ഏക സിവിൽ കോഡ് ഈ രാജ്യത്ത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടത് സി പി എം ആണ്. വേണമെങ്കിൽ അതിന്റെ രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ട്, മനസ്സിലാക്കണം. അല്ല, അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടല്ലോ. അന്ന് 2 എം പിമാരുള്ള ഒരു പാർട്ടിയായിരുന്നു ബി ജെ പി. ഇന്ന് അവർ രാജ്യം ഭരിക്കുന്ന അപ്രമാദിത്ത ശക്തിയാണ്. ഇന്നൊരു ഏകൽ സിവിൽ കോഡ് എന്നുള്ളത് എത്രമാത്രം നിഷ്പക്ഷമായ ഒരു സിവിൽ കോഡായിരിക്കും തുടങ്ങിയ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വരാം.